Hello guys, welcome back to Anagha Ammu Diaries. ഇന്ന് ഒരു ക്രാഫ്റ്റ് ഹാർമോണിയം ബോട്ടിൽ ആർട്ടാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഞാൻ ബ്രൗൺ കളറാണ് ബേസ് കോട്ടായി കൊടുക്കുന്നത്. ആൻഡ് ഞാൻ ഇങ്ങനത്തെ ഒരു സ്പോഞ്ച് വെച്ച് ചെയ്യുന്ന കുറേ ഒരു ടൂളുണ്ട്, അത് എനിക്ക് ഉണ്ടാക്കുന്ന എങ്ങനെ അറിയില്ല. അപ്പം ഞാൻ കുറേ വീഡിയോസിൽ ഇങ്ങനെ ക്ലിപ്പ് ഇങ്ങനെ പിൻ ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യുന്നതാണ് കണ്ടത്. അപ്പം ഞാനും അതേമാതിരി എങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്ന ടെസ്റ്റും കൂടി ചെയ്യുകയാണ്. അപ്പോൾ പെയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതാണെങ്കിൽ കയ്യിലൊന്നും പെയിൻ്റ് ആവില്ല അധികം. അപ്പം ഞാൻ ആദ്യം മൂടി ടോപ്പിലോട്ട് ആക്കിയിട്ടുണ്ട് പെയിൻ്റ്. അപ്പം ഞാൻ നേരത്തെ ചെയ്ത സ്പോഞ്ച് കറക്റ്റായി ടോപ്പിലോട്ട് കയറുന്നില്ല. അപ്പം ഞാൻ അതിനെയും കാട്ടും കുഞ്ഞിതെടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എല്ലാവിടെയും ബ്രൗൺ പെയിൻ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇനി മുകളിലത്തെ ഭാഗം മാത്രം ചെയ്യണം, ടോപ്പിൽ മാത്രം ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്കും ഷെയറും പിന്നെ സബ്സ്ക്രൈബും, സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പം ഞാൻ എല്ലാ സൈഡും ചെയ്തെടുത്തിട്ടുണ്ട്, എല്ലാവിടെയും ചെയ്തു. ഇനി ടോപ്പിൽ മാത്രം ചെയ്യേണ്ടതുള്ളൂ. എനിക്ക് ടോപ്പിൽ ബ്രഷും വെച്ചിട്ട് ചെയ്യാൻ കിട്ടുന്നില്ല. സോ അതുകൊണ്ട് ഞാൻ സോറി ബ്രഷും വെച്ചിട്ടല്ല, സ്പോഞ്ചും വെച്ച് ചെയ്യാൻ കിട്ടുന്നില്ല. അതുകൊണ്ട് ഞാൻ ബ്രഷും വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഞാൻ എല്ലാവിടെയും പെയിൻ്റ് ചെയ്തെടുത്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് നമ്മളിങ്ങനത്തെ റൗണ്ട് ഷേപ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഇങ്ങനത്തെ ഒരു എന്തെങ്കിലും ഒരു റൗണ്ട് സാധനം എനിക്കിപ്പോൾ പെട്ടെന്ന് കണ്ടത് ഇതാണ്. അപ്പോൾ ഇതും വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ നേരത്തെ പെയിൻ്റ് അടിക്കെടുത്തല്ലോ, അതിൻ്റെ ടോപ്പും വെച്ചിട്ട് ഇങ്ങനെ ഒരു ഒരു ഷേപ്പ് ഇപ്പം ഞാൻ ചെയ്യുന്ന മാതിരി അങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഒരു ലൈൻ വരച്ചു കൊടുക്കുക, ഇങ്ങനെ ജോയിൻ ചെയ്യിപ്പിക്കുക, ഇങ്ങനെ വരയ്ക്കണം. അപ്പം ഞാൻ ഇങ്ങനത്തെ ഒരു എൻ്റെ ടൈപ്പ് ബോട്ടിലാണെങ്കിൽ ഒരു 11 ഞാൻ ഇങ്ങനത്തെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, 11 പീസസ്. ഇതൊക്കെ ഇനി നമുക്കിവിടെ ഒട്ടിക്കുവാണ് വേണ്ടത്.
ഒട്ടിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് ചെയ്താലും മതി. ഇപ്പം ഞാൻ അതിന് മുമ്പ് ഒന്ന് വെച്ച് നോക്കുന്നുണ്ട്. അപ്പം ഞാനിപ്പോൾ വൈറ്റ് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്, അത് നമുക്കിനി മാച്ചു വയ്ക്കാം. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ 3 കാർഡ്ബോർഡ് പീസസ് എടുക്കണം, എന്നിട്ട് അതെല്ലാം ഒട്ടിക്കണം. ഒന്നിൻ്റെ മേലെയായിട്ട് ഒന്ന്, ഇത് ഞാൻ ഗമ്മും വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണും വെച്ചിട്ട് ഒട്ടിക്കാം, പക്ഷേ ഇത് ഗമ്മും വെച്ചിട്ട് ഒട്ടുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്യുന്നില്ല. ഗമ്മും വെച്ച് ഒട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണ് യൂസ് ചെയ്തോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പം ഞാൻ ഫസ്റ്റ് 2 ഒരേ സൈസുള്ളത് കട്ട് ചെയ്തു. നെക്സ്റ്റ് അതിനെക്കാട്ടും ഞാൻ കുറച്ച് ഷേപ്പ് കുറച്ച് കുഞ്ഞിത് വെട്ടിയിട്ടുണ്ട്, അപ്പോൾ അത് ഞാൻ ഗമ്മും വെച്ച് ഒട്ടിക്കുവാണ്. അപ്പം ഞാൻ അത് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഒന്നും കൂടി ഇതേ ലാസ്റ്റ് ഒട്ടിച്ചതിൻ്റെ ഷേപ്പിൽ ഒട്ടിക്കണം, പക്ഷെ എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. ഞാൻ എനിക്ക് പിന്നെ വെച്ച് നോക്കിയപ്പോഴാണ് കുറച്ചും കൂടി വേണം തോന്നിയത്. അപ്പോഴാണ് ഞാൻ വീണ്ടും ഒട്ടിച്ചത്, അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇത് പെയിൻ്റ് ചെയ്യട്ടെ. നമുക്ക് ബ്രൗൺ കളർ ബോട്ടിലിന് കൊടുത്ത അതേ സെയിം കളർ തന്നെയാണ് ഇതിനും കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുവാണ് വേണ്ടത്. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ട്, നിങ്ങൾ സൈസ് നോക്കുക. അപ്പോൾ എക്സ്ട്രാ ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അത് കട്ട് ചെയ്തെടുക്കണം. നെക്സ്റ്റ് ഇപ്പം ഞാൻ കാണിക്കുന്ന മരത്തെ ഒരു ഷേപ്പ് കട്ട് ചെയ്തെടുക്കുവാണ് വേണ്ടത്. ഇങ്ങനത്തെ 2 കട്ട് ചെയ്തെടുക്കണം. ഒന്നിൻ്റെ എൻഡിങ് നല്ല ഷാർപ്പായിട്ടും ഒന്നിൻ്റെ ഇപ്പം ഞാൻ കാണിക്കുന്ന ഒരു റൗണ്ട് ഷേപ്പായിട്ടും. അപ്പോൾ ഇതിനും സെയിം കളർ ബ്രൗൺ കളർ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പം ഞാനിവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, എനിക്കത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇപ്പം ഞാൻ വീഡിയോയിൽ 4 നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, 4 ഒട്ടിച്ചിട്ടുണ്ട്. ഞാനൊരു കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തിട്ട് അത് ബാക്ക് സൈഡിൽ ഗ്ലൂ ഗണ്ണം വെച്ച് ഒട്ടിച്ചു കൊടുത്തു. അതേമാതിരി 2 സൈഡും ഞാൻ നേരത്തെ ഷേപ്പിൽ കട്ട് ചെയ്തത് ഒട്ടിച്ചു കൊടുത്തു. പിന്നെ നടുക്ക് ബ്ലാക്ക്, ഇതിന് വൈറ്റ് നമ്മൾ കട്ട് ചെയ്തില്ല, അതിനെക്കാട്ടും കുഞ്ഞിതാക്കി എടുത്തിട്ട് ബ്ലാക്ക് പെയിൻറ്റ് കൊടുത്തിട്ട് അതും ഇപ്പം ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിന് ബ്ലാക്ക് കളർ കൊടുത്തു. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു കളർ പേപ്പറാണ്. കളർ പേപ്പർ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഈ കളർ തന്നെ വേണമെന്നൊന്നുമില്ല. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലതായിട്ട് തോന്നിയത് ഈ കളറാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കളർ എടുത്തത്. എൻ്റെ കൈ ഫുൾ പെയിൻ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ, നമ്മൾ ഫാൻ ഉണ്ടാക്കൂലേ, അതേമാതിരി ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കണം 2 സൈഡിലോട്ടും. ഞാൻ അങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ടങ്ങനെ വിരിക്കുമ്പോൾ ഫാനുമാരി വരും. അപ്പം നമുക്കിവിടെ ഒരു സ്റ്റാപ്ലർ ഒട്ടിച്ചു കൊടുക്കണം. ഗമ്മിനും കാട്ടും എല്ലാത്തിനും കാട്ടും കുറച്ചും കൂടി ഇത് തരുന്നത് സ്റ്റാപ്ലർ. അപ്പം ഞാനിവിടെ സ്റ്റാപ്ലർ ഒട്ടിച്ചു കൊടുത്ത് ഒട്ടിക്കുമല്ല ഇത് ചെയ്ത് വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഇങ്ങനത്തെ 2 കാർഡ്ബോർഡ് പീസസ് കട്ട് ചെയ്തെടുക്കണം, എന്നിട്ട് അത് ഒട്ടിക്കുകയാണ് വേണ്ടത്. ഞാൻ ഗം തന്നെ യൂസ് ചെയ്യുന്നത്. ഞാൻ ഗ്ലൂ ഗണ്ണ് ഗം വെച്ച് ഒട്ടാത്തതിന് മാത്രമേ ഗ്ലൂ ഗൺ ചെയ്യുന്നുള്ളൂ, അതിനല്ല, ബാക്കി എല്ലാത്തിനും ഗം തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ 2 സൈഡ് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് ഒട്ടിക്കുകയാണ് നെക്സ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഗമ്മും വെച്ചിട്ട് ഒട്ടിച്ച് നോക്കി, പക്ഷേ അധികം നിൽക്കുന്നുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തത്. അവിടെ ഞാൻ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, നിങ്ങൾ ഈ ഫാൻ ഉണ്ടാക്കിയിട്ട് നിങ്ങൾ സ്റ്റിക്ക് കാർഡ്ബോർഡ് ഒട്ടിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ഇതിൻ്റെ ഷേപ്പ് കറക്റ്റാണോ നോക്കണം, അത് കഴിഞ്ഞിട്ടാണ് കാർഡ്ബോർഡ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്, എന്നാലേ ഷേപ്പ് കറക്റ്റായി നിൽക്കുള്ളൂ.
എന്നിട്ട് ഹാർമോണിയം കണ്ടവർക്കൊക്കെ അറിയായിരിക്കും അതിലിങ്ങനെ ഡോട്ട് ഡോട്ട് ആയിട്ടുണ്ടാവും. അപ്പം അതേമാതിരി നമ്മളും ചെയ്ത് കൊടുക്കണം, കർബ് ഡോട്ട് ഡോട്ട് ആയിടണം. നെക്സ്റ്റ് നിങ്ങളുടെ മാലകളുടെ അങ്ങനത്തെ എന്തെങ്കിലും ബീഡ്സ് ഉണ്ടാവുമല്ലോ, അങ്ങനത്തെ ഒരു ബീഡ്സ് എടുക്കുക. പിന്നെ അതിൻ്റെ മേലെ ഞാൻ ഒട്ടിച്ചിരിക്കുന്നത് പരിപ്പാണ് ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് മുകളിൽ. അങ്ങനെ നാലെണ്ണം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ബോട്ടിൽ ആർട്ട് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണം. പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരും പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും പിന്നെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷനായി കിട്ടുന്നതാണ്. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.